നമസ്കാരം ടുഡേസ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർക്കാരിന്റെ റബ്ബർ സ്റ്റാമ്പ് ആകാതെ ഭരണഘടനാപരമായ പദവികളും ചുമതലകളും നിർവഹിക്കുക എന്നത് തന്നെയാണ് ഗവർണർ എന്ന പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ സർക്കാരിനെതിരെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ ആവർത്തിക്കുകയും അനാവശ്യ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഗവർണറുടെ വാദങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ ഗവർണറുടെ കൈകൾ ശുദ്ധമാകേണ്ടേ രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ആവശ്യപ്പെട്ട സർക്കാരിന് കത്ത് നൽകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവൃത്തി എന്ത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് തരം കിട്ടിയ സംഘപരിവാർ ഉൾപ്പെട്ട ഇഷ്ടക്കാരെ വിവിധ പദവികളിലേക്ക് തിരികെ കയറ്റാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന ഇടതുപക്ഷത്തിന്റെ വാദം ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസുകാരുടെ കണ്ണു തുറപ്പിക്കുമോ ഈ വിഷയമാണിന്ന് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് അതിഥികളായി എത്തുന്നത് ശ്രീ റെജി ലുക്കോസ ഇടതു സഹയാത്രികൻ മഞ്ജുവിളാകം ജയൻ കോൺഗ്രസ് നേതാവ് എന്നിവരാണ് ആദ്യം ശ്രീ ജയനിലേക്ക് പോകുമ്പോൾ ജയൻ സംഘപരിവാർ ഉൾപ്പെട്ട ഇഷ്ടക്കാരെ ഇഷ്ടപ്പെട്ട പദവികളിലേക്ക് തസ്തികകളിലേക്ക് തിരികെ കയറ്റാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നത് എന്ന സി പി ഐ പറഞ്ഞതാ വി സി നിയമന വിഷയത്തിലായിരുന്നു പക്ഷെ അന്ന് അതിന് തെളിവില്ല അങ്ങനെ കരുതുന്നില്ല എന്ന മറുപടി പറയുന്നത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് കെ സുധാകരനാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ രാജ്ഭവന്റെ നിയമനത്തിൽ ഗവർണറുടെ ഇടപെടലിന്റെ തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ കോൺഗ്രസ്സിന് വിശ്വാസമാകുന്നുണ്ടോ ഗവർണറുടെ ഇടപെടലുകൾ ഏത് തരത്തിലുള്ളതാണെന്നും അതിൻ്റെ ലക്ഷ്യം എന്താണെന്നും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ യു ഡി എഫ് ഒരിക്കലും ഗവർണറെ തുടക്കം മുതൽ എതിർത്തിട്ടുള്ളത് യു ഡി എഫാണ് കേരളത്തിൽ അന്നൊക്കെ എൽ ഡി എഫും ഗവർണറും തമ്മിൽ ഭായി ഭായി റിലേഷനായിരുന്നു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെപ്പോലെയായിരുന്നു നമുക്കറിയാമല്ലോ കേരള നിയമസഭയിൽ പൗരത്വ നിയമം ഭേദഗതി ബിൽ വന്നപ്പോൾ അവിടെ ഏകകണ്ഠകരമായി അത് പാസ്സാക്കിയപ്പോൾ അതിനെതിരെ പുറത്തിറങ്ങി രണ്ട് വാക്കു പറഞ്ഞത് ഗവർണറാണ് അവിടെ ഏകകണ്ഠമായി പാസാക്കിയ നിയമത്തിനെതിരെ പോലെ ഈ ഗവർണർ പുറത്തിറങ്ങുന്ന അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ആളാണ് അത് അതുമാത്രവുമല്ല നിയമസഭയിൽ യു ഡി എഫ് അവകാശരംഗ നോട്ടീസ് കൊണ്ടുവന്നു ഇദ്ദേഹത്തിനെതിരെ അന്ന് സർക്കാർ എൽ ഡി എഫ് സർക്കാർ അനുവദിച്ചില്ല ആ നോട്ടീസ് അനുവദിക്കാൻ അവകാശരംഗ നോട്ടീസ് അനുവദിക്ക സഭയിൽ വെക്കാൻ അനുവദിച്ചില്ല അന്ന് സർക്കാർ സപ്പോർട്ട് ചെയ്തു അത് മാത്രമല്ല അദ്ദേഹത്തെ സഭയിൽ തടയുകയും ചെയ്തു യു ഡി എഫ് വന്ന് അദ്ദേഹത്തെ ഗവർണർ തടഞ്ഞു അന്നൊക്കെ ഈ ഗവർണർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്ത ആരാ എൽ ഡി എഫാ അത് മാത്രവുമല്ല എന്നും സർക്കാർ ഈ ഗവർണർ ചെയ്യുന്ന തെറ്റുകൾ തെറ്റ എന്ന് മാത്രമേ യു ഡി എഫ് പറഞ്ഞിട്ടുള്ളൂ മന്ത്രിമാരെ പുറത്താക്കുമെന്ന് പറഞ്ഞു കേരളത്തിലെ മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു അന്ന് പ്രതിപക്ഷ നേതാവും അതേപോലെ കേരളത്തിലെ കെ പി സി പ്രസിഡന്റും പറഞ്ഞു അതിനുള്ള അധികാരമില്ല ആദ്യമായി പ്രതികരിച്ചത് യു ഡി എഫ് ആണ് അത് മാത്രവുമല്ല വി സിമാരുടെ വൈസ് ചാൻസലർമാരുടെ ശമ്പളം പിൻവലിക്കുമെന്ന് പറഞ്ഞു ശമ്പളം തിരിയെ പിടിക്കുമെന്ന് പറഞ്ഞു അതിനുള്ള നിയമമില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ് പതിനഞ്ച് സെനറ്റ് മെമ്പർമാരെ പിൻവലിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നാല് പേരെ പിൻവലിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ് നമുക്കറിയാമല്ലോ കേരളത്തിൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒരു ഓർഡിനൻസിലൂടെ ഇദ്ദേഹത്തെ പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറേ പോവല്ലേ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുറം നടന്നത് ഇവിടുത്തെ ഇടതു സർക്കാരല്ലേ അദ്ദേഹം പറഞ്ഞില്ലേ എന്നെ പുറത്താക്കൂ ഓഡിയൻസിലൂടെ ആദ്യം അപ്പോൾ അയ്യോ സാറേ പോവല്ലേ എൻ്റെ സാറേ പോവല്ലേ അയ്യോ സാറെ പോകല്ലേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നത് ഈ എൽ ഡി എഫ് അല്ലേ അന്ന് അദ്ദേഹത്തിനെ പുറത്താക്കാമായിരുന്നു അതുമാത്രവുമല്ല ഏറ്റവും രസകരമായ കാര്യ ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ മാധ്യമക്കാർ ചോദിച്ചു അങ്ങേ കേരളത്തിലെ സർക്കാർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു താങ്കൾ ഒപ്പിടുമോ ഇപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ വൈസ് ചാൻസലർ വിഷയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയണ്ടേ ഐ വിൽ സൈൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ ഉറപ്പായി ഉടനെ എന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ എന്താ പറയുന്നത് ഒപ്പിടില്ല എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും എന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പറ്റൂല അപ്പോൾ അദ്ദേഹം വ്യത്യസ്തങ്ങളായ രീതികളാണ് സമയ സമയാ സമയങ്ങളിൽ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞു ഈ ഗവർണറെ ഇത്രയും കാൽ ചെയ്യുന്ന തെറ്റുകൾക്ക് കൂട്ടുനിന്നത് ഇവിടുത്തെ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ ആഫീസിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഇരുപത് ഈ കുടുംബശ്രീയിലുള്ള ഇരുപത് പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കത്തി സർക്കാരിന് കൊടുത്തു ഇത് തുടക്കമല്ലല്ലോ ഒരു ആർ എസ് എസ് കാരനായ ഹരി എസ് കർത്തയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചപ്പോൾ ആ ഉത്തരവ് നൽകിയതാരാ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് അല്ലേ അന്ന് എൽ ഡി എഫ് മിണ്ടിയോ അന്ന് സി പി എം മിണ്ടിയോ അന്ന് ആരെങ്കിലും മിണ്ടിയോ ഈ അനുവദിക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു ആർ എസ് എസ് കാരനായ അദ്ദേഹത്തെ ആർ എസ് എസ് കാരൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്കറിയാമല്ലോ കേരളത്തിലെ ആർ എസ് എസിന്റെ സർ ചങ് ചാലക് മോഹൻ സി ഭഗവതിന്റെ വീട്ടിൽ പോയി കണ്ട ഒരു ഗവർണർ പരസ്യമായി ആർ എസ് എസിന് കുടപിടിക്കുന്ന ഒരു ഗവർണറെ ഇത്രയും താങ്ങി ആരാ നിർത്തിയതാരാ ആരാ കേരളത്തിലെ സർക്കാരല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ചാൻസലർ സ്ഥാനത്ത് നിന്ന് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറേ പോകല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നതും അദ്ദേഹം പറയുന്നത് പോലെ എഴുതി കൊടുത്തത് കേരളത്തിലെ സർക്കാരാണ് അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാമെന്നും അദ്ദേഹം പറയുന്നത് പോലെ ഫോളോ അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താണ് പിന്നെ അദ്ദേഹം എല്ലാം ഒപ്പിട്ടത് ഇപ്പോൾ അത് വീർപ്പുമുട്ടി പുറത്തു വന്നപ്പോഴാണ് എൽ ഡി എഫ് അദ്ദേഹത്തിനെതിരെ ഈ ആർ എസ് എസ് അങ്ങനെ കർത്തയെ നിയമിച്ചപ്പോൾ അന്ന് എതിർത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കുടുംബശ്രീയിൽ നിന്ന് ഇരുപത് പേരെ ഈ അടുത്ത കാലത്ത് കത്ത് കൊടുക്കില്ലായിരുന്നു അത് മാത്രമല്ല ഒരു രസ കേൾക്കണോ ഈ ഗവർണർ ഡൽഹിയിലും വിദേശ രാജ്യത്തും പലയിടത്തും പോകുമ്പോൾ പല അറിയാമോ കേരളത്തിൽ നടക്കുന്ന എല്ലാം പിൻവാതിൽ നിയമനം കേരളത്തിൽ ആ സത്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് കാലത്ത് നടക്കുന്ന പിൻവാതിൽ നിയമനമാണ് പക്ഷേ ആ പറയുന്ന സർക്കാർ ആ പറയുന്ന ഗവർണർ പല ഭാഗത്തു നിന്നും പോകുമ്പോൾ ഇത് പറയുകയും ഒപ്പം അദ്ദേഹം ചെയ്തത് എന്താ അദ്ദേഹത്തെ എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പുറം നിയമിക്കാൻ ഇരുപത് പേരെ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു അതുമാത്രമല്ല അദ്ദേഹം ഇടയ്ക്ക് മറ്റൊരു വാചകം പറഞ്ഞു എന്താണ് അഞ്ഞൂറോളം പേർ എൻ്റെ രാജ്ഭവനിൽ ജോലി ചെയ്യുന്നുണ്ട് അതിന് നാലോ അഞ്ചോ പേരെ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ആ അദ്ദേഹമാണോ ഇപ്പം ആർ എസ് എസ് വൽക്കരിക്കാൻ ഞാൻ വ്യക്തമായി പറയുന്നു രാജ്ഭവൻ കാവ്യവൽക്കരിക്കാൻ കുസൃന്ദ്ര ഇപ്പോ കുറേശുറശ് ആൾക്കാരെ പിൻവാതിലൂടെ നിയമിച്ച് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലും രാജ്ഭവനിലും എല്ലാം ഇപ്പൊ പിൻവാതിൽ നിയമനം നടക്കുന്നു എന്നുള്ളതല്ലേ സത്യം ശരി ശ്രീ മഞ്ജുവലാകൻ ജയൻ താങ്കൾ ആ വാദം ഉന്നയിക്കുമ്പോൾ പോലും ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ആർ എസ് എസിന്റെ ചുമട് താങ്ങുന്ന ഗവർണറാണ് കേരളത്തിലുള്ളതെങ്കിൽ അതേ ആർ എസ് എസിന്റെ ചുമട് താങ്ങുന്ന കെ സുധാകരനെ താങ്ങുന്നത് ആരാണ് എന്ന ചോദ്യം അവിടെ വരുന്നുണ്ട് പക്ഷെ അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ശ്രീ ലോക്കോസ് നോക്കൂ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണം ഈ വിഷയത്തിൽ വരുന്നതാ ഗവർണറും സർക്കാരും തമ്മിൽ ഇത്തരത്തിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നിരുന്നു പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ അത് രണ്ട് ധ്രുവത്തിലേക്ക് മാറുകയും അവിടെ പോരുകൾ തുടങ്ങുന്ന ചെയ്യുകയും സമയത്ത് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവർണർ തുറന്നു പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ ചേരുവിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതിന് ബദലായി ഇപ്പോൾ സി പി എം ഈ കത്തുകൾ പുറത്തുവിടുന്നു അങ്ങനെയാണോ നിങ്ങൾ അതിനെ കാണുന്നത് അല്ല ഞങ്ങളതിനെ കാണുന്നത് കോൺഗ്രസിന്റെ ഇച്ഛാഭംഗം കോൺഗ്രസിന്റെ നാണക്കേട് ഒക്കെയാണ് ഇപ്പൊ വാസം ആണെന്നുണ്ടെങ്കിൽ നിയന്ത്രണപ്പെട്ട ഈ ഗവർണറെ കുറിച്ച് ഇപ്പോൾ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു വസ്തു പറയാം ഇവരുടെ പാർട്ടിയുടെ സമുന്നത നേതാവായ ലോകം ആദരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ മതേതര കാഴ്ചപ്പാടുള്ള പ്രമുഖരായ വ്യക്തിയായ നരേ പിന്നെ ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിനെ ആർ എസ് എസുമായിട്ട് സന്ധി ചെയ്തു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് അധിക്ഷേപിച്ചതും ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു ആരാണ് അധിക്ഷേപിച്ചത് കെ പി സി സി പ്രസിഡന്റായിരുന്നു ഇനി മറ്റൊരു അവസ്ഥ ഇദ്ദേഹം പറയുന്നത് ഗവർണറും സർക്കാരുമായിട്ട് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു പറഞ്ഞത് കോൺഗ്രസുകാരനെ സംബന്ധിച്ചോളം നോക്കൂ കോൺഗ്രസുകാരെ പ്രതീക്ഷിച്ച് എന്താണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ കേരളത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് മുതൽ കേരളത്തിലെ ഗവൺമെന്റ് ഭരണത്തിലൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് ഇദ്ദേഹമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തണം അതിലൂടെ ഈ മുതലെടുപ്പിനുള്ള ശ്രമം ഇവർ തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള പ്രതീക്ഷ അസ്തമിച്ചു പോയതിന്റെ ഇച്ഛാഭംഗവും ഇവരുടെ ഈ സംസാരത്തിലുണ്ട് ഇതിനു മുമ്പ് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു സദാശിവം ജസ്റ്റിസ് റിട്ടയേഡ് സുപ്രീംകോടതിയിലെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹമായിട്ട് ഈ സർക്കാർ ഒരു ഏറ്റുമുട്ടലും പോയില്ല അദ്ദേഹം ഏറ്റുമുട്ടലും വന്നില്ല അന്നും പലതവണ ജസ്റ്റിസ് സദാശിവനെ ഇവർ വളരെ മോശമായി ചിത്രീകരിച്ചു ഈ ഗവർണറുടെ ഈ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഓശാനപാട് വന്നപ്പോൾ അത് ഇവരുടെ സ്ഥിര പക്ഷേ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കേണ്ട വസതിയുണ്ട് നിങ്ങളുടെ കോൺഗ്രസ് അണികളിൽ പോലും അതൃപ്തി ഉണ്ടാക്കിയ രണ്ട് പ്രവർത്തനങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനിയുണ്ട് രണ്ടെണ്ണം അതെന്താണറിയോ ഒൻപത് സർവകലാശാല വൈസ് ചാൻസലർമാര് പിറ്റേ ദിവസം പതിനൊന്നേ മുപ്പതിനു മുമ്പായിട്ട് രാജ്യം സമർപ്പിക്കണമെന്ന് തിട്ടൂരം ഗവർണർ പുറപ്പെടുവിച്ചപ്പോൾ അതിനെ ആദ്യം വേണ്ട അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നത് നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റാണ് കെ എസ് സുധാകരൻ മിനിറ്റുകൾക്കുള്ളിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ആളുടെ പേര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ നിങ്ങളുടെ പാർട്ടിയുടെ അന്തർശദനം ജനാധിപത്യ ഹത്യയ്ക്കും ആർ എസ് എസ് വൽക്കരണത്തിനും ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് മറ്റു മാർഗമില്ല വന്നപ്പോൾ കെ മുരളീധരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ എംപിയും നിങ്ങളുടെ ദേശീയ ദേശീയതലത്തിലെ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് സ്ഥാനമുള്ള കെ സി വേണുപോവാലും എന്തിനധികം പ്രിയ സുഹൃത്ത് നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് എ ഐ സി സി പ്രസിഡന്റ് പിന്നെ ഖാർഗെ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ നേതാക്കന്മാരെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തു ഇനി അതിലും ഭയാനകമായ സംഭവമാണ് കേരളത്തിൽ വീണ്ടും നടന്നിരിക്കുന്നത് എന്താണ് ഉത്തരേന്ത്യയിലുള്ള ആർ എസ് എസ് പിന്നെ വിദ്യാഭ്യാസ മേഖലകളിലും മറ്റു മേഖലകളിലും ആർ എസ് എസ് വൽക്കരണം ആർ എസ് എസിന്റെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് കേരളത്തിലെ ആർ എസ് എസിന് അങ്ങനെ ഒരു പ്ലാനും ഇല്ല അത് വെറുതെ ഇടതുപക്ഷം ആരോപിക്കുന്നതാണെന്ന് പറഞ്ഞുതരാം ആരാണ് അങ്ങനെ പറഞ്ഞത് അത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ വ്യക്തമല്ല നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് കെ എസ് സുധാകരനാണ് മതേതര പക്ഷത്തിൽ വിശ്വസിക്കുന്ന കേരളീയരെ കോൺഗ്രസ് ആർ ഉൾപ്പെടെയുള്ളവരെ ലജ്ജിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ ഇതേ മനുഷ്യനാണ് ജവഹർലാലിനെ കുറിച്ച് പറഞ്ഞത് ഇതേ മനുഷ്യനാണ് പിന്നെ ലോകായുക്ത പിന്നെ ബില്ലിൽ ഉൾപ്പെടെയുള്ള പതിനൊന്ന് ബില്ലുകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഗവർണറുടെ ചാൻസർ പദവി എടുത്തു കളയാനുള്ള ഓർഡിനൻസും പിന്നീട് നിയമസഭ പാസാക്കിയ ബില്ലും ഒപ്പിടാ ഒപ്പിടരുതെന്ന പരസ്യമായിട്ട് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ ചോദിക്കേ എന്നാൽ നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ ഈ ബില്ല് ഓൾറെഡി പാസ് ആയി കഴിഞ്ഞു രാജസ്ഥാനിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാക്കാനിരിക്കുന്നു അപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഒരു മുഖവും കേരളത്തിൽ ആർ എസ് എസിന്റെ തോണെ കൈയിട്ടുകൊണ്ട് കേരളത്തിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രചാരകനായി മാറിയിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണയ്ക്കുന്ന ലജ്ജാകരമായ സമീപനം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് താങ്കൾ ഈ ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വസ്തു ഇതിനകത്തുണ്ടോ ഒരു ഒറ്റ കാര്യത്തിൽ താങ്കൾക്ക് സ്പെസിഫൈ ചെയ്ത് സൂക്ഷ്മതയിലൂടി ഒരു മറുപടി വരാൻ താങ്കൾക്ക് സാധിക്കുമോ സാധിക്കത്തില്ല അതുകൊണ്ടാണല്ലോ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇന്ന് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ആർ എസ് എസ് വൽക്കരണത്തിന്റെ ഏറ്റവും വലിയ തെളിവോ ഏറ്റവും ഒളിവിൽ വന്നിരിക്കുന്നത് ഇന്നലെ കോഴിക്കോട് നടന്ന സംഭവമാണ് എന്താണ് ഇന്നലെ ആർ എസ് എസിന്റെ വർഗീയ പ്രകരണത്തെ കുറിച്ച് ലോക പ്രശസ്തനായ ഒരു വിശ്വപൌരനായ നിങ്ങളുടെ തിരുവനന്തപുരം എം പി ശശിതരൂർ ക്ഷണിച്ചു വരുത്തി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ക്ഷണിച്ചു വരുത്തി കോഴിക്കോട് ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു അത് സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസ്മാരെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുടെ പിന്നെ ഭീഷണിയുടെ ഫലമായിട്ട് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പരസ്യമായിട്ട് അതിനെ തള്ളിപ്പറയുകയും ആ യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ട് പിൻവലിപ്പിക്കുകയും ചെയ്തു എന്താണ് അതിനൊന്ന് മനസ്സിലാക്കുന്നത് ആർ എസ് എസിനെതിരെ അവരുടെ ഹിന്ദുവൽക്കരണത്തിനെതിരെ നടക്കുന്ന സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പ്രതി പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ആർ എസ് എസിന്റെ ബി ജെ പിയുമായിട്ടുള്ള നിങ്ങളുടെ കോൺഗ്രസിലെ ഈ നേതാക്കന്മാരുടെ ഗൂഢാലോചനയാണ് പുറത്തുവന്നിരിക്കുന്നത് താങ്കൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ താങ്കൾ നിഷേധിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് അത് മുഴുവൻ ബോധ്യമായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുവരെ ഉണ്ട് കേരളത്തിലെ കേരളത്തിന്റെ ഗവർണർ പറയുന്ന നുണകള് അദ്ദേഹം ഇന്നിപ്പം ചമ്മിപ്പോയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ദേശീയ ദേശീയതലത്തിന് അദ്ദേഹം അവഹേളിതരായിരിക്കുന്നു നുണയുടെ ഭാണ്ടക്രട്ടറി അഴിച്ചുവിടുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ നിർഭാഗ്യവശാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പച്ചക്കള്ളങ്ങളാണ് അദ്ദേഹം ഗവർണർമാരെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട എന്തിനാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവകസിച്ചുകൊണ്ട് പറഞ്ഞു മുഖ്യമന്ത്രി എന്റെ അടുത്ത് വന്ന് യാചിച്ചുകൊണ്ടാണ് കണ്ണൂർ ബി സി ഐ ഞാൻ രണ്ടാമത് അപ്പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞു എത്ര ലജ്ജാകരമായ മറുകൂടിയാ അതേ ഈ നുണ പറഞ്ഞ ഗവർണർ അല്ലേ ഇന്നിപ്പോൾ ഒരു കത്തിനൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുപതോളം പേരെ പത്ത് വർഷത്തെ ഒരു മാനദണ്ഡമുണ്ട് അങ്ങനെ നിയമമൊന്നുമില്ല സ്ഥിരമാക്കാനായിട്ട് ഏഴ് എട്ടു അഞ്ചു വർഷം കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിൽ നൂറ്റമ്പത് ആളോളം പേഴ്സൺ സ്റ്റാഫുള്ള ഇദ്ദേഹം പെടുന്ന ഇരുപത് പേരെ പിന്നെ സ്ഥിരമാക്കണം എന്ന് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് കൊടുത്തിരിക്കുന്നു ഇതേ ഗവർണർ അല്ലെ ശുപാർശയുടെ പേരിൽ ആശ്രിത നിയമനങ്ങളും പറഞ്ഞു ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ും അതാണ് സി പി എം പറയുന്നത് എന്താണ് ഇത്തരത്തിൽ തരം കിട്ടിയാൽ എല്ലാ സ്ഥാനങ്ങളിലേക്കും ആർ എസ് എസുകാരെ സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള അജണ്ടയാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്ന അന്ന് അതിനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞത് വെള്ളപുഷിയത് കോൺഗ്രസുകാരാണ് ഗവർണർക്ക് അങ്ങനെ ഒരു ഈ എന്ന് എന്ന് കരുതുന്നില്ല ഇപ്പോൾ പുറത്തു വരുമ്പോൾ ിൽ ഗവർണറുടെ നയങ്ങൾക്കെതിരെ ഞങ്ങൾ പറയുന്നതിനപ്പുറം എന്ത് ക്രിയാത്മകമായി അല്ല ഞാൻ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്റെ സുഹൃത്ത് റെജി ലൂക്കോസ് ഇവിടെ ഗവർണറുടെ ഈ പിൻവാതിൽ നിയമനവുമായി ചർച്ച തുടങ്ങിയപ്പോൾ അദ്ദേഹം അങ്ങ് പോയത് കെ സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ വൈസ് ചാൻസലർ പിരിച്ചുവിട്ടത് അതേപോലെ ശശി തരൂര് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കാം പരപ്രാവശ്യയോടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കാത്തത് കെ സുധാകരൻ പറഞ്ഞ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾക്കങ്ങ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ എന്താ പറഞ്ഞത് പാർട്ടി കോൺഗ്രസിൽ വന്നവർ ആർ എസ് എസ്കാരുടെ വാഹനമാണ് ഉപയോഗിച്ചത് ആർ എസ് എസ്കാരുടെ വീട്ടിലാണ് കിടന്നുറങ്ങിയതെന്ന് പറഞ്ഞില്ലേ ഇവിടെ ഗവർണറുടെ ഭാഗത്തെ അതല്ല അതല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അത് അത് രണ്ടും രണ്ടു വിഷയങ്ങളാണ് അതെങ്ങനെ ഇവിടെ കണക്ട് ആവുന്നു എന്നൊരു കൃത്യമായ മറുപടി ഞാൻ താങ്കൾക്ക് തരാം അതായത് ഇതേ ഗവർണറെ ഇതേ ഗവർണർക്ക് അത്തരത്തിലുള്ള സംഘപരിവാർ അജണ്ടകൾ ഉണ്ട് എന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞത് സുധാകരനാണ് അവിടെയാണ് ഗവർണർ ഇത്തരത്തിലുള്ള നിയമന ശുപാർശകൾ പുറത്തു വരുന്നത് അപ്പോൾ ആ വിഷയം തമ്മിൽ ബന്ധമുണ്ടായില്ലേ ഇനി പറയൂ കോൺഗ്രസിന്റെ നിലപാടെന്താ ഈ ഗവർണർക്ക് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് വി സി നിയമന വിഷയത്തിൽ ദയവായി താങ്കൾ എന്നെ കേൾക്കൂ വി നിയമന വിഷയത്തിൽ പിൻവാതിലൂടെ ഇഷ്ടക്കാരെ സംഘപരിവാറുകാരെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് അത്തരത്തിൽ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് രാജ്ഭവൻ നടത്തുന്നത് എന്ന് സി പി എം പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് കരുതുന്നില്ല ഗവർണറുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ട് എന്ന് കരുതുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് കെ സുധാകരൻ ആ പ്രസ്താവന എനിക്ക് ഓർമ്മയുണ്ട് താങ്കൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഇപ്പോൾ ഇതിലെ വൈരുദ്ധ്യം താങ്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇനി പറയൂ യു യുസി സുധാകരൻ എപ്പോഴും ഈ ഗവർണർക്കെതിരെയും അതേപോലെ തന്നെ ആർ എസ് എസുകാരനായ നമുക്കറിയാമല്ലോ സർ സർ സങ് സാലക് മോഹൻ സി ഭഗവതിൻ്റെയൊക്കെ വീട്ടിൽ പോയതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ശ്രീ കെ സുധാകരനാണ് അതുമാത്രവുമല്ല ഈ ഗവർണർ നമുക്കറിയാമല്ലേ ഇവിടെ തുടക്കം മുതൽ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്താണ് സുധാകരൻ എന്താണ് ഗവർണർ പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ്റെ രാജ്ഭവനിൽ വന്ന് എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടു കണ്ണൂർ എന്ന് പറയുന്നത് എൻ്റെ ജില്ലയാണ് എനിക്കൊരു വൈസ് ചാൻസലർ തരണം അങ്ങനെ ആ വൈസ് ചാൻസലർ കൊടുത്തു അവിടെയാണ് അങ്ങ് ഒരു കാര്യം ശ്രദ്ധിക്കൂ അവിടെയാണ് ഇതിന് തുടക്കം അവിടെ ഒരു കാരണവശാലും കാരണവശാലത് കൊടുക്കാൻ പാടില്ലായിരുന്നു അവിടെ ഈ ഒരു വൈസ് ചാൻസലർ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു തിരിച്ച് ഗവർണർ അടുത്ത ലിസ്റ്റ് കൊടുത്തു ഹരി എസ് കർത്ത അദ്ദേഹത്തിൻ്റെ ആഫീസ് വെക്കേണ്ടി വന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ അല്ലാതെ ഒരിക്കലും സുധാകരൻ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം സുധാകരൻ പറഞ്ഞു രാജ്ഭവനെ അദ്ദേഹം കാവ്യവത്കരിക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പം തന്നെ

നിങ്ങൾ വിശ്വസിക്കണ്ടേ ആ വാദത്തെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കത്തിനെ എതിർക്കാൻ അല്ല ഞാൻ പറയുന്ന ആളിനെ വയ്ക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്ന് ഗവർണർ പറഞ്ഞപ്പോൾ അതിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ മുഖ്യമന്ത്രി പുറത്തു പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പോയിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണമായിരുന്നു പറഞ്ഞിട്ടില്ല മീൻസ് എന്താ മൗനം അഡ്മിഷൻ അന്ന് മുഖ്യമന്ത്രി ഇതുവരെ ആരും പറഞ്ഞില്ല വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ അങ്ങ് ശ്രദ്ധിക്കൂ ഈ വൈസ് ചാൻസലർമാരെ ഞാൻ ചാൻസലർ സ്ഥാനത്തു നിന്ന് മാറാം ഞാൻ അതിന് നിങ്ങൾ ഓർഡിനൻസ് കൊണ്ടുപോവാം ഞാൻ ഒപ്പിട്ട് വരാമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ സർക്കാർ മൂന്നാല് നാല് കത്ത് കൊടുത്തു മാറരുത് അതാണ് ഞാൻ അയ്യോ സാറേ പോവല്ലേ എന്നാണ് പറഞ്ഞത് അവസാനം ഉത്തരവാദിത്വം അങ്ങനെയല്ല ശ്രീ ജയൻ ഇതൊരു ഭരണഘടനാ സംവിധാനമാണല്ലോ അപ്പോൾ ഞാൻ മാറാൻ തയ്യാറാണ് നിങ്ങൾ കത്ത് തരൂ എന്നൊരു ഗവർണർ പറയുമ്പോൾ ഇതാ കത്ത് നിങ്ങൾ മാറിക്കോളൂ എന്ന് പറയലാണോ ഒരു സർക്കാരിന്റെ കടമ അതോ അവിടെ അനുനായ നയം സ്വീകരിക്കലാണ് ഒരു സർക്കാരിന്റെ കടമ അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടതില്ലേ ശരി ശരി ജയൻ രണ്ടുപേരും ദയവായി തുടർ കച്ചേരി ഒരു ഇടവേള വളരെ അനിവാര്യമാണ് വളരെ വേഗം മടങ്ങിയെത്താം ുംർച്ചാ വിഷയത്തിലേക്ക് വരുമ്പോൾ ശ്രീ കോസ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ മഞ്ഞുമലയുടെ മാത്രമാണോ അത് തീർച്ചയായിട്ടും സംശയിക്കേണ്ട കാര്യമില്ല കാവ്യവൽക്കരണത്തിന് കേരളത്തെ മുഴുവൻ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അതിന്റെ പിന്നാമ്പ്ര കഥകളിന്റെ ചുരുളുകൾ ഓരോന്നായിട്ട് കേരളീ ചാനും മാത്രങ്ങളും പുറത്തു കൊണ്ടിരിക്കുക എനിക്ക് എന്റെ പ്രിയ സുഹൃത്ത് മഞ്ജുരാഗത്തിനോട് ഒരു ഒറ്റ കാര്യം പറയാനുണ്ട് അദ്ദേഹം പിന്നെ കണ്ണൂർ വി സിയെ കുറിച്ചോട് അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ചു ഞാനത് നേരത്തെ സൂചിപ്പിച്ച പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ട വസ്തുത ഈ ഗവർണറുടെ ഇരട്ടത്താപ്പ് നാണമില്ലായ്മയാണ് ഒരു വലിയ ഉദാഹരണം പറയാം അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് കാലി പിടിച്ചു എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞത് പിണറായി അതിന്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ ഒരു പത്രസമയത്ത് ഒരു പൊതുവേദിയിൽ പറഞ്ഞു അത് ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയൻ അറിയാൻ വല്ലാത്തതുകൊണ്ടാകും പക്ഷെ എന്തോരുവാട്ടെ പക്ഷെ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദുവിനെ കേരളീയ പൊതുസമൂഹത്തിനുമ്പിൽ അപമാനിക്കാൻ ശ്രമിച്ചു എന്താ അറിയോ അദ്ദേഹം കണ്ണൂർ വി സിയുടെ പിന്നെ നിയമനത്തിൽ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത പിന്നെ നിയമന രണ്ടാം വട്ടം ഒപ്പിട്ട് കൊടുത്ത നിയമനത്തിൽ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിയമവിരുദ്ധമായ ഒരു നടപടി വൈസ് ചാൻസല പിന്നെ പ്രോ വൈസ് ചാൻസലർ നടത്തിയിരിക്കണം എന്ന് പറഞ്ഞു അതായത് അവർ ശുപാർശ ചെയ്തിരിക്കുന്നു ഗവർണറോട് ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യാൻ അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അഭിഖ്യാതിയാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു വനിതാ മന്ത്രിയെക്കുറിച്ചുള്ള ഒരു പ്രതികരണമാണ് കാരണം അവർക്ക് ആ കത്ത് കൊടുക്കാനുള്ള അധികാരമുണ്ട് അവർ പ്രോ വൈസ് ചാൻസലറാണ് അന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഈ പ്രോ വൈസ് ചാൻസലറെ അപമാനിച്ച അവർ വ്യക്തിപരമായിട്ട് തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ച സർക്കാരിനോട് ചത്രുതുകൊണ്ട് മാധ്യമങ്ങൾക്ക് പോലും അവസാനം തിരുത്തി പറയേണ്ട പോകുന്നത് പ്രോ വൈസ് ചാൻസലർ കൊടുത്ത കൊടുത്ത കത്തിനകത്ത് നിയമവിരുദ്ധത്തില്ല തന്നെയുമല്ല ആ കത്ത് അദ്ദേഹം കേരളത്തിൽ വെച്ച് പരസ്യമായിട്ട് ഒരു ആ കത്ത് താൻ നാളെ പുറത്തു എന്ന് പറഞ്ഞു എന്തോ വലിയൊരു നിയമവിരുദ്ധം അല്ലെ ഭരണഘടനാപരമായിട്ടുള്ള ലംഘനം ആറ് ബിന്ദു കാണിച്ചതുപോലെ ഇരുപത്തിനാല് മണിക്കൂർ നേരം കേരളീയ പൊതുസമൂഹത്തിനുമ്പിൽ ആ മന്ത്രിനെ മുൻമുനയും നിർത്തി അപമാനിക്കാൻ ശ്രമിച്ചത് ചരിത്രമാണ് പിറ്റേന്ന് ദിവസമാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അത് അവർക്ക് അങ്ങനെ കൊടുക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ളവരും ആ അധികാരം വെച്ചുകൊണ്ടും അവകാശം വെച്ചുകൊണ്ട് മാത്രമാണ് ഗവർണർ എടുത്ത ശുപാർശ കൊടുത്തു നിങ്ങളുടെ അപമാനത്തിന് വെള്ളത്തിൽ ഉപാദിച്ച വര വരയുടെ പോലും പ്രാധാന്യമായും അപ്പൊ അങ്ങനെ ഈ ഗവർണർ ശുപാർശ കത്തുകളുടെ പേരില്ല കഥകൾ ചമച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ രാജ്യത്തിവരുടെ സർക്കാരിനായാലും മന്ത്രിമാരെ പോലും അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഒപ്പിട്ട് നിയമിച്ച ഗവർണർമാരെ പോലും ശുപാർശയുടെ പേരില്ല എന്നും പറഞ്ഞുകൊണ്ട് അവകേളനത്തിന്റെ അപമാനത്തിന്റെ ഒരു പരമ്പര തീർത്ത മാധ്യമ സമ്മേളനങ്ങളിലൂടെ പരമ്പര തീർക്കുകയും അതേ മാധ്യമങ്ങളെ പോലും അപമാനിക്കുകയും ചെയ്ത ആരിഫ് മുഹമ്മദ്ക്കാരെ ഇപ്പോൾ താങ്കൾ ഈ രീതിയിൽ വിവരിക്കുക എന്ന് പറയുന്നത് നിർഭാഗ്യം ഇല്ലാണ്ട് വേറൊന്നും പറയാൻ പറ്റത്തില്ല അതാണ് അതിന് വസ്തുത ഇപ്പോൾ ഇപ്പൊ എന്നോട് ചോദിച്ച പോലെ തന്നെ ഇരുപതോളം പേരെ ഇരുപതോളം ആർ എസ് എസ് കാരെ താൽക്കാലികമായ തസ്തികരിയ്ക്കുന്നവരെ പത്ത് വർഷം എന്ന മാനദണ്ഡം പോലും അത് നിയമപരമായ അതിന് ബേശില്ല ആ ഒരു മാനദണ്ഡം പോലും കീപ്പ് ചെയ്യാതുകൊണ്ട് അവർ സ്ഥിരം നിയമനം കൊടുക്കണമെന്ന് ശുപാർശ ചെയ്തെന്ന് പറഞ്ഞോടുകൂടി തന്നെ ആരിഫ് മുഹമ്മദ് ഖാർ എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഗവർണർ ദേശീയ തലത്തിൽ തന്നെ അഹ്മാനിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലയില്ലാതായിരിക്കുന്നു സ്ഥിരതയില്ലാത്ത വാക്കുകൾ കൊണ്ട് കേരളീയ പൊതുസമൂഹത്തിനെ ഒരു ജനകീയ സർക്കാരിനെ അപമാനിക്കാൻ മാത്രം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ നാവുകൾ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം എത്രയും പെട്ടെന്ന് കേരളീയ പൊതുസമൂഹത്തിനോടും പിന്നെ മാപ്പ് പറയുകയും അല്ലെങ്കിൽ അദ്ദേഹം ആ പദവിയിൽ നിന്ന് ഒഴിയാനായിട്ടുള്ള സർവൻസ് കാണിക്കണം കാരണം കേരളം എന്ന് പറയുന്ന പതേതര പിന്നെ സങ്കല്പമുള്ള കേരളത്തിലെ പൊതുസമൂഹം ഈ ഗവർണറുടെ വാക്കുകൾക്ക് ഇനി ഒരു വിലയും കൽപ്പിക്കത്തില്ല ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് പറഞ്ഞെന്താണ് അത് പഞ്ചുകളം കേട്ടായിരുന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസ് നടക്കുന്നു ഒന്നും അറിയുന്നില്ല എന്നാ പറഞ്ഞത് വാസ്തവം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ പോലും കടുത്ത രീതിയിൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്ന പ്രതികരിച്ച് ആശ്വാസം കിട്ടുന്ന വാക്കുകൾ ഭരണഘടനാ തലവിനോ അല്ലെ ഭരണഘടനയുടെ ഒരു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു ഗവർണർ പക്ക രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ആർ എസ് എസ് കാരെയും ബി ജെ പിയെയും ഒരു പരിധിവരെ നിങ്ങളുടെ സുധാകരനെയും പി ഡി സജിരെയും സുഖിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അത് പറയാനുള്ളത് എന്ത് അവകാശമാണുള്ളത് എന്ത് അധികാരമാണുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി സമാരാധ്യനായ ആ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസ് എടുക്കുന്ന ഒന്നും അറിയില്ലെന്ന് പറയാൻ എന്ത് അവകാശമാണ് കേരളത്തിന്റെ ഗവർണർക്കുള്ളത് എന്ത് അധികാരമാണുള്ളത് ഉള്ളത് മഞ്ജുളാകാരും മറുപടി വരണം കോൺഗ്രസ്കാരും മറുപടി വരണം നിങ്ങളുടെ സുധാകരനും വി ഡി സതീശനും ഇദ്ദേഹത്തിന് അന്ധമായിട്ട് ആർ എസ് എസിന്റെ പിന്നെ അവരുടെ മനസ്സിൽ വരിക്കാൻ വേണ്ടിയിട്ടും ആർ എസ് എസിന്റെ ആശയങ്ങൾ കേരളത്തിൽ ഉണ്ടോ എന്ന് ആർ എസ് എസുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തി കേരളത്തിലെ കുറെ കോൺഗ്രസ്കാരും ഇപ്പഴും നടത്തി സെമി കേഡർ പരിശീലനത്തിലൂടെ ആർ എസ് എസിലേക്ക്

എപ്പോഴും ഗവർണർ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്നും അദ്ദേഹം ചെയ്യുന്ന ശരികൾ ശരിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ സർവകലാശാല നിയമനങ്ങളെല്ലാം ചെയ്തപ്പോൾ സെർച്ച് കമ്മിറ്റി ഇല്ലാതെയാണ് നിയമിച്ചത് മുഴുവൻ സർവകലാശാല നിയമനങ്ങൾ തെറ്റാണെന്നാണ് യു ഡി പറഞ്ഞത് ഇപ്പോൾ എന്താ പറയുക കോടതി വിധിയിലൂടെ മൂന്ന് സർവകലാശാല വൈസ് ചാൻസലർമാർ പുറത്തു പോകേണ്ടി വന്നില്ലേ കോടതി വിധി അനുകൂലമായോ ഇല്ല അതേപോലെ തന്നെ ഇനി മറ്റ് സർവകലാശാല വൈസ് ചാൻസലർമാർ പുറത്തു പോകുമ്പോ സംശയമില്ല മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇവിടെ ഇപ്പോൾ റജീവ് ലൂക്കോസ് പറഞ്ഞു ഇന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഇന്ന് മാത്രമല്ലല്ലോ വന്നത് അദ്ദേഹം കുറച്ച് ദിവസത്തിന് മുമ്പേ പറഞ്ഞല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് അതിൽ ഉന്നതർക്ക് പങ്കുണ്ട് എനിക്ക് ഇടപെടേണ്ടി വരും ആരാ പറഞ്ഞത് പ്രതിപക്ഷ നേതാവല്ല പറഞ്ഞത് ആരാ ഗവർണറാണ് അദ്ദേഹത്തിന് എന്ത് പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഈ സർക്കാർ അത് മാത്രമല്ല യോഗ്യതയില്ലാത്ത കുട്ടിക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ പറഞ്ഞില്ലേ എന്തെങ്കിലും ഈ സർക്കാർ ഗവർണർക്കെതിരെ പറഞ്ഞോ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഇടപെടേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇടപെടാറുണ്ട് പക്ഷേ ഈ സർക്കാർ ഈ ഗവർണർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എന്തിനേറെ പറയുന്നു ഗവർണറും പിൻവാതിൽ നിയമനം കേരളത്തിൽ സർക്കാരും പിൻവാതിൽ നിയമനം ശ്രീ ഞാൻ ഒന്ന് അവസാനം പറഞ്ഞതുകൊണ്ട് മാത്രം ലക്ഷം ലക്ഷം അല്ലെങ്കിൽ ാണ് മുനം വാങ്ങാനുള്ള അത്ര മാത്രമേ ഉള്ളൂ ഈ ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിന്റെ വില എന്ന് കൂടി കോൺഗ്രസുകാരും മറുപടി പറയേണ്ടി വരും വളരെ നന്ദി ശ്രീ റജിലോ കൊസം അഞ്ചുവിടാകം ചെയ്യൻ ചർച്ചയിൽ പങ്കെടുത്തതിന് ടുഡേസ് ഡിബേറ്റ് പൂർണ്ണമാകുകയാണ് അല്പസമയത്തിനകം ന്യൂസ് ആൻഡ് ശരത് ചന്ദ്രൻ ചേരും